പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്ത് പോലും സർക്കാരിൻ്റെ നിർബന്ധമുണ്ടായിട്ട് പോലും അന്വേഷിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു ഇത് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരു തെളിവില്ലെന്നോ. എന്നിട്ടും പിണറായി സർക്കാർ CBI അന്വേഷണത്തിന് വിട്ടു. സജി ചെറിയാൻ പറഞ്ഞതുപോലെ കോടതിയല്ല ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടത്, CBI അന്വേഷണം നടത്തി. CBI കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. എന്താണ്? ഒരു തെളിവില്ല, അത് കെട്ടിച്ചവച്ച ആരോപണങ്ങളാണ്. ആ CBIയുടെ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കന്മാരെയും വേട്ടയാടുകയായിരുന്നു പിണറായി സർക്കാർ എന്ന് ഇന്ന് സജി ചെറിയാൻ്റെ കുറ്റസമ്മതത്തിലൂടെ വ്യക്തമായിരിക്കും. പിന്നെ മന്ത്രി സജി ചെറിയ കുറേ ദിവസങ്ങളായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവയ്ക്കാൻ കൂട്ടുനിന്ന ഒരാൾ ഈ റിപ്പോർട്ട് കൃത്രിമം കാണിച്ച് പുറത്തു വരുത്താൻ കൂട്ടുനിന്ന ഒരാൾ ഇപ്പോഴും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ നിയമപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് കേസെടുക്കില്ല, പരാതി തന്നാൽ മാത്രമേ കേസെടുക്കുള്ളൂ എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, നിയമപരമായ ബാധ്യതയിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. വേണ്ട, ഞങ്ങൾ FIR ഇടണമെന്നല്ലോ പറഞ്ഞത്. നിങ്ങൾ Day 1 മുതൽ പ്രതിപക്ഷം എന്താ പറഞ്ഞത്? പ്രതിപക്ഷം പറഞ്ഞത് ഒരു അന്വേഷണം നടത്തണം. വേണ്ടേ, ഒരു വനിതാ IPS ഉദ്യോഗസ്ഥരുടെ ഒരു ടീം, ഇൻവെസ്റ്റിഗേഷൻ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് അന്വേഷണം നടത്തണം, ഇതാണ് പറഞ്ഞത്. എന്നിട്ടാണ് FIR എടുക്കണോ വേണ്ടേന്നൊക്കെ ആലോചിക്കേണ്ടത്. ഞങ്ങളുടെ നിലപാട് ആദ്യം മുതൽ അതാ, അന്വേഷണം വേണ്ട എന്നാണെങ്കിൽ പിന്നെ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫലം? ഇതിന്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഇരകളുടെ മൊഴികളുണ്ട്. ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട്, ഒന്നല്ല, സീരീസ് ഓഫ് ഒഫൻസസ് അല്ലേ, അതായത് കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ ജ്ഞാന സംഹിതയുടെ സെക്ഷൻ 199 അനുസരിച്ച് സ്ത്രീകൾക്കെതിരായി അതിക്രമം ഉണ്ടായെന്ന് അറിഞ്ഞാൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. നടപടികൾ സ്വീകരിക്കാതിരിക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ചെയ്താൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാം, അതൊരു ക്രിമിനൽ കുറ്റമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പഠിച്ചിട്ടാണ് പറഞ്ഞത്. വന്ന ഉടനെ തന്നെ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇപ്പം ഇവർ ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം ആർക്കാണ്? സിനിമാ ലോകത്തിന് മുഴുവൻ ദോഷമാണ്. സിനിമാ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കുറ്റവാളികളെ പോലെ ആളുകൾ കാണുന്നു. അതിൻ്റെ കാരണം സർക്കാരാണ്. യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടെത്തി ഇപ്പം ഈ റിപ്പോർട്ട് നേരത്തെ വിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു? ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആ റിപ്പോർട്ട് പുറത്തുവിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇതൊന്നും സർക്കാർ ചെയ്യില്ല. സർക്കാർ കേസെടുക്കില്ല എന്നല്ലോ പറയണം, അന്വേഷണം പോലും നടത്തില്ല എന്നല്ലേ പറയണം. അല്ലല്ല, അന്വേഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ, അതായത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന്, കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ് സർക്കാരിൻ്റെ കയ്യിലിരിക്കുകയാണ്, പെൻഡ്രൈവും എവിഡൻസുമായിട്ട്. ഇനി എന്താ ആരുമെന്ന് പറയാനാണ്? ആരുമെന്ന് പറയാനാണ്? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നതും ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതി വെച്ച ചില തത്വങ്ങളുണ്ട്, അതായത് ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അന്വേഷണം നടത്താം, കേസും നടത്താം, കേസും എടുക്കാം, വിചാരണയും നടക്കാം.